Angels Army, Angels Army, Angels Army, Angels Army, Angels Army. കൊച്ചുവിനൊപ്പം 9 ദിവസം ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയോടുള്ള നൊവേന. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പുണ്യത്തിൽ വളരാം, പരിത്യാഗം ശീലിക്കാം. കൊച്ചുവിനൊപ്പം ഏഞ്ചൽസ് ആർമി. 9ാം ദിവസമായ ഇന്ന് നമ്മൾ നിത്യതയെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. വചനം: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:27. വിചിന്തനം: വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകളിൽ നിത്യമായ തീരങ്ങളിലേക്ക് നാം പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത് എത്ര മധുരമാണ്! ക്ഷണികമായ ജീവിതത്തിന്റെ ലഘുവായ ക്ലേശങ്ങൾ നിത്യമഹത്വമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിന്റെ ആർഭാടങ്ങൾ കടന്നുപോകുന്നു. നല്ലവനായ ദൈവത്തിന് നൽകാൻ നമുക്കുള്ളത് ക്ഷണികമായ നമ്മുടെ ഈ ജീവിതം മാത്രമാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിഡ്ഢികളായി കടന്നുപോകുന്നതും നമ്മെ സ്നേഹിച്ചവനായ ഈശോയെ പ്രതി മണ്ടത്തരമെന്ന് തോന്നത്തക്ക വിധം എല്ലാം സഹിക്കുന്നതും എന്തൊരു ഭാഗ്യമാണ്! നിത്യത, അതിലേക്ക് കുതിച്ചു ചാടാൻ ഞാൻ ആവേശം കൊള്ളുന്നു. അന്ന് ദൈവം എന്റെ ആത്മാവിന്റെ ആത്മാവായിരിക്കും. താമസിയാതെ ഞാൻ സ്വർഗീയ വിരുന്നിലിരിക്കും. നിത്യജീവന്റെ ജലം കൊണ്ട് ഞാൻ എന്റെ ദാഹം ശമിപ്പിക്കും. അനന്തകാരുണ്യവാനായ കർത്താവ് തന്റെ രാജ്യം എനിക്ക് തുറന്നിട്ടുണ്ടാവും. അനന്തനിധികൾ അപ്പോൾ എന്റെ കൈവശം വരും. അവ എനിക്ക് പ്രിയപ്പെട്ട ആത്മാക്കളുടെ മേൽ ഞാൻ സ്വർഗത്തിൽ നിന്നും വർഷിക്കും. പ്രാർത്ഥന: ഈശോയെ, നിത്യതയെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ എനിക്ക് കൃപ തരണമേ. ഈ ഭൂമി എന്റെ സ്വന്തം വീടല്ല എന്നും ഇവിടെ അത്യന്തികമായി ഞാൻ ഒന്നും സമ്പാദിക്കുന്നില്ലെന്നും ഓരോ നിമിഷവും എന്നെ നീ ഓർമ്മിപ്പിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കൊച്ചുവിന്റെ ജീവിതത്തിൽ നിന്ന്. ഒരു ദിവസം കൊച്ചുത്രേസ്യ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഠത്തിലെ ഒരു അധ്യാപിക അവളോട് ചോദിച്ചു, ഒഴിവ് ദിവസങ്ങളിൽ തനിച്ചിരിക്കുമ്പോൾ അവൾ എന്തു ചെയ്യുമെന്ന്. അവൾ പറഞ്ഞു, എന്റെ കട്ടിലിന് പിറകിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോകും. അവിടെ ഇരുന്ന് നല്ല ദൈവത്തെക്കുറിച്ചും അവിടുന്ന് തന്ന ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമെല്ലാം ഞാൻ ഓർക്കും. പണ്ട് മുതൽ തന്നെ ദൈവം അവളെ വ്യക്തിപരമായ പ്രാർത്ഥന അഭ്യസിപ്പിച്ചിരുന്നു. ഒരിക്കൽ കുഞ്ഞുനാളിൽ കൊച്ചുത്രേസ്യ തന്റെ അമ്മയുടെ മടിയിലിരുന്ന് നിത്യതയെക്കുറിച്ചും നല്ല ദൈവത്തെക്കുറിച്ചുമെല്ലാം കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ വേഗം മരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അമ്മയ്ക്ക് വേഗം സ്വർഗത്തിൽ പോകാമല്ലോ. അത്രയേറെ ആഴത്തിൽ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമെല്ലാം ആ ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചുവിന്റെ ഉള്ളിൽ വേരൂന്നിയിരുന്നു. പുണ്യം: ഇന്നത്തെ ദിവസം കുഞ്ഞുങ്ങൾക്ക് പഴയ തലമുറയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എല്ലാ പൂർവികർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിത്യാഗം: ഇന്ന് നമുക്ക് ദാഹിക്കുന്ന സമയത്ത് തന്നെ വെള്ളം കുടിക്കാതെ കുറച്ച് സമയം നീട്ടിവെച്ച് ആ കൊച്ചു സഹനം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി സമർപ്പിക്കാം.